ചർച്ചിലിട്ട റീൽസിന്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? അവനെ ഒത്തിരി റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്, ഒത്തിരി മെസ്സേജുകൾ ഡെയിലി ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജുകളിൽ ഭൂരിഭാഗം ഇതാ, ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി ആഗ്രഹത്തോടെ എടുത്തു വെച്ച സ്റ്റെപ്പുകളിൽ പ്രശ്നങ്ങളുടെ മുൻപിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി യൂത്ത്സിനെ, ഒത്തിരി വ്യക്തികളെ പരിചയപ്പെടാനിടയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അക്കതയും ബലപ്പെടുത്തി. പക്ഷെ അങ്ങനെയുള്ളവരുടെ ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. സ്വപ്നക്കാരനായ യോസഫ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അവിടെ അവൻ കണ്ട സ്വപ്നം നിമിത്തം അവൻ്റെ കൂട്ടുകാർ അവനെ ദ്വേഷിച്ചു, അവൻ്റെ സ്വന്തക്കാർ അവൻ്റെ സഹോദരങ്ങൾ അവനെ ദ്വേഷിച്ചു, അവനെടുത്തു വെച്ച സ്റ്റെപ്പെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ, പൊട്ടക്കിളറിൻ്റെ അനുഭവം, പൊത്തിപേറിൻ്റെ ഭവനം, കാരാഗ്രഹം, ഇങ്ങനെ ഒത്തിരി സ്ട്രഗിൾ അവൻ അനുഭവിച്ചു. ഇതേപോലെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണോ നിങ്ങൾ? ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷയുണ്ട്, ഒത്തിരി സ്വപ്നമുണ്ട്, ഒത്തിരി വാക്തത്വങ്ങൾ നിൽക്കുക, പക്ഷെ അതിൻ്റെ നടുവിൽ മുൻപോട്ട് വെച്ച സ്റ്റെപ്പിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഒരു ശബ്ദം കൈമാറുക. ആ പൊട്ടക്കിണറ്റിൽ കിടന്നു, ആ കാരാഗ്രഹത്തിൽ കിടന്നു, അല്ല ആ പൊത്തിപേറിൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും ഏകാന്തതയിലായിരിക്കുമ്പോഴും ദൈവം തന്ന സ്വപ്നത്തെ മറക്കാതിരിക്കാമോ? വീണ്ടും സ്വപ്നം കാണാൻ പറ്റുമോ? ദൈവം നിങ്ങളെ അസാധാരണമായി ഉപയോഗിക്കും. നിങ്ങളുടെ സ്വപ്നം വെറുതെ ആകത്തില്ല, അത് പൊട്ടക്കിണർ കൊണ്ട് തീരത്തില്ല, അത് കാരാഗ്രഹം കൊണ്ട് തീരത്തില്ല, അത് പൊത്തിപേറിൻ്റെ ഭവനത്തിൽ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മേലെ അസാധാരണമായ നിയോഗം വെളിപ്പെടുക. ഗെറ്റ് റെഡി, സീ ദ ഗ്രേറ്റർ തിങ്സ് ഫ്രം ഗോഡ്.